ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ സംവിധായകൻ അഭിനേതാവ് തിരക്കഥകർത്ത് നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ തമ്പി കണ്ണന്താനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഇതാ ഒരു തീരം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത തമ്പി കണ്ണന്താനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എന്നീ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഇത്തിക്കരപ്പക്കി തീനാളങ്ങൾ കൊടുമുടികൾ പോസ്റ്റ്മോർട്ടം എന്നീ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് തമ്പി കണ്ണന്താനം ഒരു സ്വതന്ത്ര സംവിധായകനായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെ എന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ താവളം എന്ന ചിത്രമായിരുന്നു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ആദ്യ ചിത്രം ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ പാപ്പനങ്കോട് ലക്ഷ്മണനായിരുന്നു നിർവഹിച്ചിരുന്നത് സോമൻ മോഹൻലാൽ ശുഭ മേനക എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പാസ്പോർട്ട് ത്രില്ലർ വിവാഹത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ പാപ്പനങ്കോട് ലക്ഷ്മണൻ തന്നെയായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് പ്രേം നസീർ ബാലൻ കെ നായർ ജരജ ശ്രീവിദ്യ ജോസ് പ്രകാശ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ആ നേരം അല്പദൂരം ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ മമ്മൂട്ടി ജോസ് പ്രകാശ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ തമ്പി കണ്ണന്താനത്തിൻ്റെത് തന്നെയായിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വമ്പൻ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ ആക്ഷൻ മൂവിയായി ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഡെനിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത് മോഹൻലാൽ അംബിക സുരേഷ് ഗോപി രതീഷ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വളരെ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വഴിയോര കാഴ്ചകൾ മിസ്ട്രി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ രതീഷ് അംബിക എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെന്നിസ് ജോസഫ് തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ പൊളിറ്റിക്കൽ ത്രില്ലറായ ഈ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി നളിനി അടൂർ ബാസി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെയും മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെന്നീസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ നിർവഹിച്ചിരുന്നത് ബോക്സ് ഓഫീസിലെ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ജന്മാന്തരം ഡ്രാമാ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബാലചന്ദ്രമേനോൻ ശോഭന അശോകൻ സിദ്ദിഖ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കല്ലൂർ ഡെന്നീസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പുതിയ കരുക്കൾ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം പാർവതി ലാലു അലക്സ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ കൊച്ചിൻ ഹനീഫിയുടേതായിരുന്നു അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഇന്ദ്രജാലം ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ രാജൻ പി ദേവ് ഗീത എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാടോടി ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ മോഹൻലാൽ മോഹിനി എൻ എൻ പിള്ള സുരേഷ് ഗോപി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ടി എ റസാക്കിന്റേതായിരുന്നു ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ചുക്കാൻ ഡ്രാമാ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി ഗൗതമി തിലകൻ കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബാബു പല്ലിശ്ശേരിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്ക് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മാന്ത്രികം ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ ജഗദീഷ് പ്രിയാരാമൻ രഘുവരൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബാബു പല്ലിശ്ശേരി തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ മാസ്മരം ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി അപർണ റാവു എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര ബാബു ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിലെ ചിത്രം ബിലോ ഏവറേജ് വിജയം മാത്രമായിരുന്നു നേടിയെടുത്തിരുന്നത് അടുത്ത ചിത്രം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒന്നാമൻ ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ മോഹൻലാൽ രമ്യാകൃഷ്ണൻ ബിജു മേനോൻ എൻ എഫ് ഫർഗീസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തമ്പി കണ്ണന്താനന്തനെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഹദ് ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ ജാക്കി ഷെറോഫ് ശ്രദ്ധ കപൂർ സുമൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തമ്പി കണ്ണന്താനത്തിൻ്റെ ആദ്യ ഹിന്ദി ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു അടുത്ത ചിത്രം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഫ്രീഡം ആക്ഷൻ മൂവിയായ ഈ ചിത്രത്തിൽ ജിഷ്ണു നിഷാന്ത് സാഗർ രേണുക നിത്യദാസ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ തമ്പി കണ്ണന്താനം തന്നെയായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ചിത്രങ്ങളാണ് തമ്പി തമ്പിക്കണ്ണന്താനത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം വരുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്